ഹലോ ഫ്രണ്ട്സ്, ഒരു അടിപൊളി ചിക്കൻ കേക്ക് കഴിച്ചാലോ? നമ്മുടെ ചാനൽ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെലൈക്കൺ ഞെക്കാൻ മറക്കല്ലേ. ലെറ്റ്സ് വാച്ച്. ഞാൻ ഇതിനു വേണ്ടി എടുത്തത് 2 ഉള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, ഏകദേശം 450 ഗ്രാം വരുന്ന ചിക്കൻ. ഈ ചിക്കനെ ഞാനൊരു കുക്കറിൽ ഒരു ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ട് വേവിക്കാൻ പോവുകയാണ്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളി അതിൽ വഴറ്റാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളി അരിഞ്ഞ് വെച്ചത് അതിലേക്കിട്ടു. ഉള്ളി അരിഞ്ഞ് ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 പച്ചമുളക് നമ്മളിതിലേക്ക് ഇടുകയാണ്. ആ 2 പച്ചമുളകും നമ്മളതിലേക്കിട്ടു. പച്ചമുളക് ഇട്ട് ഇളക്കിയ ശേഷം നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി അതിലേക്ക് ഇട്ടു. കുരുമുളക് പൊടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഉണക്കി വെച്ച കാന്താരിമുളകിൻ്റെ പൊടി അത് 1/2 ടീസ്പൂൺ ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിട്ടത് ഉപ്പ് ആവശ്യത്തിനാണ്. പിന്നെ 2 ടേബിൾ സ്പൂണോളം സോസ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു. രണ്ടിൽ കൂടുതൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കുക, അവനവൻ്റെ ആവശ്യാനുസരണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനിടയിൽ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. 2 വിസലേ ഞാൻ അടുപ്പിച്ചുള്ളൂ. ആ ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ടു. നന്നായിട്ട് ചിക്കനും നമ്മുടെ ഉണ്ടാക്കിയ മസാലയും കൂടെ മിക്സാക്കുക. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അരയ്ക്കണം. മിക്സിയിലെ ജാറിലേക്ക് ഞാൻ ഈ ചിക്കനും നമ്മളുണ്ടാക്കി ഉള്ളി എടുത്തു. അരച്ച് വെച്ച ചിക്കനാണത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പുഴുങ്ങിയായിരുന്നു. ആ ഉരുളക്കിഴങ്ങിനകത്ത് ഇടിച്ച് പിന്നെ നല്ല ഇതാക്കി കുഴമ്പ് രൂപത്തിലാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ച ശേഷം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇളക്കിയ ശേഷം മുട്ട പൊട്ടിച്ച് ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കുക. 3 കപ്പ് മൈദയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു. എന്നിട്ട് ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം ഇതിലൊഴിച്ച് അതിനെ ലൂസാക്കി നേരത്തെ എടുത്ത പൊട്ടറ്റോസ് ഈ ഗ്ലാസ് ടെമ്പറിലേക്ക് ഞാൻ നല്ല സ്പ്രെഡ് ചെയ്യാണ്. ബേക്ക് ചെയ്യാനുള്ള ഫുൾ സ്പ്രെഡ് ചെയ്ത് ഒരു ലെയറാക്കി വെക്കുക. ലെയറാക്കിയ ശേഷം നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അരച്ച ചിക്കൻ ഇതിന് മുകളിൽ അടുത്തൊരു ലെയറായിട്ട് നമ്മൾ വീണ്ടും സ്പ്രെഡ് ചെയ്യുകയാണ്. ഫുൾ സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ ബാക്കിയുള്ള പൊട്ടറ്റോസ് മിക്സ് ചെയ്തത് അതിൻ്റെ മുകളിൽ വീണ്ടും സ്പ്രെഡ് ചെയ്യുന്നു. ഇതിൻ്റെ നമ്മൾ ലൂസാക്കി വെച്ച മൈദ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്, ഒരു കേക്ക് പോലെ പൊങ്ങി വരാൻ വേണ്ടി. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. 30 മിനിറ്റ് ബേക്ക് ചെയ്ത ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ പുറത്തെടുത്തു. പുറത്തെടുത്ത് നമ്മളുടെ സോസ് സ്പ്രെഡ് ചെയ്ത് ഞാനത് മുറിക്കാൻ പോവുകയാണ്. ഇനി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കഴിച്ച് കാണിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരാണ് ചിക്കൻ കേക്ക് എന്നുള്ളത്. ഇത് പല രീതിയിൽ പലരും ഉണ്ടാക്കാറുണ്ട്, പല കുക്കിംഗ് മെത്തേഡിൽ. എന്റേതായ ഒരു കുക്കിംഗ് മെത്തേഡിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മള് മുകളിൽ സോസൊക്കെ ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സെറ്റായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.